ഈ കോൺഗ്രസ്സുകാരെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം അന്വേഷിച്ചിറങ്ങിയപ്പോൾ കിട്ടിയത് രസകരമായ സംഭവങ്ങളാണ്. കോൺഗ്രസ്സിനുള്ളിലെ പൊട്ടിത്തെറി മാത്രമല്ല കൂട്ടുത്തരവാദിത്തമില്ലായ്മയും മറന്നേക്ക് പുറത്തു വന്നു. സതീശനാണ് അതിനു മുന്നിൽ. സതീശനിപ്പോഴും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്തിൽ ഉന്മത്തനായി നിൽക്കുകയാണ്. അതേ രീതിയിൽ പുതുപ്പള്ളിയും പിടിച്ചാൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നല്ല മാർജിനിൽ ജയിപ്പിച്ച പ്രതിപക്ഷ നേതാവെന്ന ഖ്യാതി നേടാനാവുമെന്നാണ് മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൺ മൺ ഷോ ആണ് കാണിക്കുന്നതെല്ലാം. കോൺഗ്രസ്സുകാരെ ആരെയും കൂടെ കൂട്ടുന്നില്ലെന്നാണ് പരാതി. പരാതിപ്പെട്ടി ഒരിക്കലും തുറക്കാത്ത തിരുവഞ്ചൂർ പോലും നിരസത്തിലാണ്. ജയത്തിൻ്റെ ക്രെഡിറ്റ് ആരും കൊണ്ടുപോകരുതെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. സാധാരണ രീതിയിലുള്ള വെല്ലുവിളികൾ ദൈവാനുഗ്രഹത്താൽ ഇത്തവണ ബോധപൂർവം മാറ്റിവെച്ചിരിക്കുകയാണ് തിരുവഞ്ചൂർ. വികസനം ചർച്ചയാകാമെന്ന LDF ജില്ലാ കൺവീനറുടെ ആദ്യ പ്രസ്താവന കുറിക്ക് കൊണ്ടുവന്ന് വേണം കരുതാൻ. മർമ്മത്തടിച്ചാൽ ഏത് മലനും വീഴും. വികസനത്തെപ്പറ്റി സംവാദിക്കാൻ ഇടതുപക്ഷം പലകുറി ക്ഷണിച്ചു. വായിൽ നാക്കുണ്ടായിട്ട് വേണ്ടേ മിണ്ടാൻ. ചെവിയിൽ പഞ്ഞി തിരികെ ആട്ടുകല്ലിന് കാറ്റു പിടിച്ചതുപോലെ ഒറ്റ ഇരിപ്പാണ്. സതീശൻ്റെ പേടി അതല്ല, പുതുപ്പള്ളിയുടെ വികസനം പറഞ്ഞ് സമ്പാദിച്ച് അവസാനം അവർ പുതുപ്പള്ളി അവിടെ നിൽക്കട്ടെ, പറവൂരിൻ്റെ വികസനം പറയാൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉരുണ്ടു വീണ ട്രഷറിയുടെ കാര്യം പോലും പറയാനില്ലാത്ത അവസ്ഥ. അതങ്ങാനം പുറത്തു വന്നാൽ എൻ്റെ ദൈവമേ ആലോചിക്കാനേ പറ്റുന്നില്ല. ഇടപ്പള്ളിയിൽ നിന്ന് കേവലം 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള പറവൂരിൻ്റെ കാര്യം പുതുപ്പള്ളിയേക്കാൾ കഷ്ടമാണ്. പിന്നെ ആകെ ഒരു സമാധാനം, പറവൂരിൽ ഒരു മുനിസിപ്പാലിറ്റിയും കൂടി ഉണ്ടെന്നുള്ളതാണ്. രാജഭരണകാലത്തുണ്ടായ ജില്ലാ കോടതിയുമുണ്ട്. അതെങ്ങാനും ഇനി സതീശൻ കൊണ്ടുവന്നതാണെന്ന് എങ്ങാനും പറഞ്ഞ് കളയുമോ എന്ന ഭയമാണ് എറണാകുളംകാർക്കുള്ളത്. ഞങ്ങൾ ഹരിത MLMാരാണ്, സരിത MLMാരല്ലെന്നും പറഞ്ഞ് ചിലർ ഡൽഹിക്ക് പോയ ഒരു കഥയുണ്ട്. സരിതയുടെ പേര് പറഞ്ഞ് ഡൽഹിയിൽ പോയതിൻ്റെ യഥാർത്ഥ കഥ ആർക്കെങ്കിലും മനസ്സിലായോ എന്നിന്നും സതീശന് സംശയമാണ്. ആകെ സമാധാനം KPCC പ്രസിഡൻ്റാകാൻ പ്രതാപനെയും കൂട്ടി ഡൽഹിയിലെത്തിയതും ഇത് വല്ലവരും അറിഞ്ഞോ എന്ന് ഇരുവരും അടക്കം പറഞ്ഞതും കർട്ടൻ്റെ പുറകിൽ നിന്നിരുന്നയാൾ കേട്ടിട്ടേയില്ല എന്നുള്ളത് മാത്രമാണ് ഏക സമാധാനം. അന്ന് കപ്പനും ചുണ്ടിനുമിടയിൽ വന്ന KPCC പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ചവനെ കണ്ടാൽ സതീശൻ ഇന്നും കാലുമടക്കി അടിക്കും. ഏതായാലും ചെന്നിത്തല വാങ്ങിയ മാസപ്പടി മാസപ്പടി അല്ല പാർട്ടി സംഭാവനയാണെന്ന് പറയാൻ കാണിച്ച ധൈര്യം അപാരം തന്നെ. ചാൾസ് ശോഭരാജിന് പോലും ഈ ധൈര്യം കാണില്ല. ഇവരുടെയൊക്കെ അച്ചി വീട്ടിലെ വകയാണല്ലോ കേരളത്തിലെ തുടങ്ങുന്ന കമ്പനികളെല്ലാം. ഇതെല്ലാം കാണാനും കേൾക്കാനും ജനം ബാക്കി. ഒറ്റ കോൺഗ്രസ്സുകാരനും പുതുപ്പള്ളിയെപ്പറ്റി സംവാദം നടത്താൻ ധൈര്യമില്ല. കാരണം വികസനം തന്നെ ഇടതുപക്ഷം വെച്ച ചെക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് UDF. അതിനിടെയാണ് സ്ഥാനാർത്ഥി വിവരക്കേട് വിളിച്ചു പറയുന്നത്. ഓരോന്നും കേൾക്കുമ്പോൾ ഓരോരോ തമാശ, പൊട്ടിച്ചിരിക്കണോ കരയണോ എന്നുപോലും തോന്നിപ്പോന്നു. സ്ഥാനാർത്ഥി പറഞ്ഞതാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. 1962 VK വേലപ്പൻ എന്ന വാഴൂർ MLA പട്ടം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു. അന്ന് വടവാതൂരിൽ തുടങ്ങാനിരുന്ന മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂരിൽ സ്ഥാപിതമായതിൽ ഒരു സ്നേഹത്തിൻ്റെ കഥയുണ്ട്. പൊടിപാറ ഔസേപ്പച്ചൻ എന്ന ജോർജ് ജോസഫ് പൊടിപാറ അന്ന് ഏറ്റുമാനൂർ MLA ആയിരുന്നു. വൈകുന്നേരങ്ങളിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയിൽ തനിക്ക് പോകാൻ ഇവിടെ മെഡിക്കൽ കോളേജ് വരുന്നതാണ് സൗകര്യമെന്ന് മന്ത്രി വേലപ്പനും വടവാതൂരിനേക്കാൾ അതിരമ്പുഴയാണ് സൗകര്യമെന്ന് പൊടിപാറ ഔസേപ്പച്ചനും പറഞ്ഞു. തൻ്റെ അടിയും ദിഖാരിയുമായിരുന്ന സ്നേഹത്തിന് വേണ്ടി വേലപ്പൻ വെച്ച വേല ഏറ്റു. വടവാതൂർ മാറി അതിരമ്പുഴയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി. അധികം താമസിയാതെ വേലപ്പൻ കാല യവനിയയ്ക്കുള്ളിൽ മറഞ്ഞു. ഏറ്റുമാനൂരിനെയും കോൺഗ്രസ്സിനെയും പ്രാണനതുല്യം സ്നേഹിച്ചിരുന്ന പൊടിപാറ ഔസേപ്പച്ചന് കോൺഗ്രസ്സിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് വളരെ താമസിച്ച് ഏറ്റുമാനൂരിൽ നിന്ന് സ്വതന്ത്രനായി ഒരിക്കൽ കൂടി നിയമസഭ കണ്ടത് ചരിത്രം. ഈ മെഡിക്കൽ കോളേജിനെയാണ് ചാണ്ടിക്കുഞ്ഞ് സ്വന്തം അപ്പൻ ഉമ്മൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത്. തീർന്നില്ല. കോവിഡ് കാലത്ത് വൈറസിനെ കണ്ടുപിടിച്ചത് പുതുപ്പള്ളിയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണത്രേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൊടുക്ക് ചരിത്രത്തിന് ചരിത്രത്തിൻ്റെ പ്രാധാന്യമുണ്ടെന്ന്. കാരുണ്യ ലോട്ടറി കണ്ടുപിടിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചാണ്ടിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ. പിന്നെ ഇതല്ല, ഇതിനപ്പുറവും പറയും, കേൾക്കുകയും ചെയ്യാം. പുതുപ്പള്ളിയിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ മനസ്സും മറ്റു ചിലതാണ് പറയുന്നത്. 53 വർഷം സഹിച്ചു, ഇനിയും ഒരു 50 വർഷം കൂടി സഹിക്കാൻ എന്ത് പാപം ഞങ്ങൾ ചെയ്തുവെന്നാണ് അവർ ചോദിക്കുന്നത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ പുതുപ്പള്ളിക്കാരുടെ ജീവിതം ഇനിയും ബാക്കി. ചാണ്ടിയുമ്മൻ്റെ ആസ്തി നിലവാരം വായിച്ചപ്പോഴാണ് ചിരി വന്നത്. 53 വർഷം MLA ആയിരുന്ന ആളുടെ ഏക മകൻ്റെ ആകെ ആസ്തി 15 ലക്ഷം രൂപ.
ഒരു കൗതുകത്തിൻ്റെ പേരിൽ അപ്പൻ്റെ പഴയ ആസ്തി ഒന്ന് തപ്പി നോക്കി. 4,02,00,000. ഇവിടെ ചില സംശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തു. അതിലാരും കുറ്റം പറയരുത്. ഒന്നാമത് 53 വർഷം MLA ആയിരുന്നിട്ട് ആ നാടിനൊരു ഗുണവും ഉണ്ടായില്ലെന്ന് മെഡിക്കൽ കോളേജും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും തെളിയിച്ചു. അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് വീട്ടുകാർക്കും പ്രയോജനമൊന്നും ഉണ്ടായില്ലേ? അതോ വീടില്ല, തുണിയില്ല, പണിയില്ല എന്നൊക്കെ കരയുന്നത് നാടകമാണോ? പണിയില്ലാത്തവർക്കൊക്കെ കയറിയിരുന്ന് പണിയാനുള്ളതാണോ പുതുപ്പള്ളിക്കാരുടെ മുതുക്? മറ്റൊരു കൂട്ടരുടെ സംശയം പോയത് വേറെ ലെവലിലാണ്. ഏകമകനെന്ന നിലയിൽ തിരുവനന്തപുരത്ത് അമ്മയുടെ പേരിലുള്ള വീടിൻ്റെ അവകാശി ചാണ്ടിക്കുഞ്ഞായിരിക്കും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പിതാവിൻ്റെ പേരിലുള്ള 4 കോടി രൂപയുടെ ആസ്തി വിഹിതം എന്തുകൊണ്ട് മകൻ്റെ പേരിൽ ചാർത്തി കൊടുത്തില്ല? നാളുകളായി രോഗശയ്യയിലായിരുന്ന പിതാവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടും എന്തുകൊണ്ട് മകൻ എഴുതി കൊടുത്തില്ല? ജനം ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മകൻ പിടിപ്പില്ലാത്തവനെന്ന് അപ്പന് നിശ്ചയമുണ്ടായിരുന്നു. മുതലെല്ലാം കൂടി മകൻ്റെ പേരിൽ എഴുതി വെച്ചാൽ അന്യാധീനപ്പെട്ടു പോകുമോ എന്ന ഭയം പിതാവിന് സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ വീട്ടുകാര്യത്തിൽ പിടിപ്പില്ലാത്തവനെ നാട്ടുകാരെയും ഏൽപ്പിച്ചാൽ എന്താവും കഥ? നാട്ടുകാരോട് പിതാവിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ് ചിലരുടെ സംശയം. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു, അപ്പൻ്റെ ഈ 4,02,00,000 എവിടെയാണ്? ആർക്കൊക്കെ കൊടുത്തു? ന്യായമായ ചോദ്യമല്ലേ? സതീശനോടൊരു ചോദ്യം. ഈ CMRL കമ്പനി അല്ലാതെ വേറെ ഏതെല്ലാം കമ്പനികളിൽ നിന്ന് മാസാമാസം പാർട്ടിക്ക് സ്ഥിരം സംഭാവന കിട്ടുന്നുണ്ട്? കണക്ക് വല്ലതും ഉണ്ടോ? ഇത് വല്ലതും പാർട്ടി കണക്കുപുസ്തകത്തിലോ ബാങ്കിലോ ഉണ്ടോ? അതോ ഇടതുകരം കൊടുക്കുന്നത് വലതുകരം അറിയരുതെന്ന വേദവാക്യം അക്ഷരസ്യ അനുസരിക്കുകയാണോ? ഒന്ന് ഉഷാറാക്ക്, ഒരു സംവാദത്തിലേക്ക് കടന്നു വാ. കുറേ വിഡ്ഢിത്തരങ്ങൾ കൂടി ആരെങ്കിലും വിളിച്ചു പറ. മനുഷ്യരൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കട്ടെ. പിരിമുറുക്കം അഴിഞ്ഞു കിട്ടാൻ ചിരി നല്ല മരുന്നാണ്.